ओम शांति नाले बाबू പറയുന്നു മധുരമായ കുട്ടികളെ നിങ്ങൾ ഈശ്വരീയ വിമോചന സേനയാണ് നിങ്ങൾ എല്ലാവർക്കും സദ്ഗതി നൽകണം എല്ലാവരുടെയും പ്രീതി ഒരു ബാബയുമായി കൂട്ടിച്ചേർക്കണം ചോദ്യം മനുഷ്യർ തങ്ങളുടെ ബുദ്ധി ഏത് കാര്യത്തിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം മനുഷ്യർ അവരുടെ ബുദ്ധി ആകാശത്തിന്റെയും മുഴുവൻ സൃഷ്ടിയുടെയും അറ്റം കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിലൂടെ ഒരു ലാഭവുമില്ല ഇതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കില്ല നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ ബുദ്ധി പൂജ്യരായി മാറുന്നതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അവരെ ലോകർ പൂജിക്കുന്നില്ല നിങ്ങൾ കുട്ടികൾ പൂജ്യരായ ദേവതകളായി മാറുന്നു ഗീതം അങ്ങേ നേടിയ ഞങ്ങൾ ഈ മുഴുവൻ ലോകം തന്നെ നേടിക്കഴിഞ്ഞു എന്ന മുഖ്യസാരം മറ്റെല്ലാത്തിൽ നിന്നും ബുദ്ധിയുടെ പ്രീതി വേർപെടുത്തി ഒരേ ഒരു ബാബയോടൊപ്പം യോജിപ്പിക്കണം മറ്റെല്ലാവരുടെയും പ്രീതി ഒരു ബാബയോട് യോജിപ്പിക്കാനുള്ള സേവനം ചെയ്യണം സത്യം സത്യമായ ആത്മീയ സേവാധാരിയായി മാറണം അവനവന്റെ മംഗളം ചെയ്യണം മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം അവസ്ഥ വളരെയധികം സന്തോഷമുള്ളതായി വെക്കണം വരദാനം ഒരു ബാബയുടെ സ്മൃതിയിലൂടെ സത്യമായ സുമംഗലിയുടെ അനുഭവം ചെയ്യുന്ന ഭാഗ്യശാലി ആത്മാവായി ഭവിക്കട്ടെ ഏതൊരാത്മാവിന്റെ വാക്കുകളെയും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നവരാരാണോ ഏതൊരു അന്യാത്മാവിന്റെ സ്മൃതി സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും കൊണ്ടുവരാത്തവരാരാണോ അതായത് ഏതെങ്കിലും ദേഹധാരിയുടെ പ്രേരണയിൽ വരാത്തവരാരാണോ ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന സ്മൃതിയിലിരിക്കുന്നവരാണ് അവിനാശി സുമംഗലിയുടെ തിലകം ചാർത്തുന്നത് അങ്ങനെയുള്ള സത്യമായ സുമംഗലിമാരാണ് ഭാഗ്യശാലികൾ സ്ലോഗൻ തന്റെ ശ്രേഷ്ഠസ്ഥിതി ഉണ്ടാക്കാൻ അന്തർമുഖിയായി അതിനുശേഷം ബഹിർമുഖതയിലേക്ക് വരും ഓം ശാന്തി കുട്ടികൾ മനസ്സിലാക്കിക്കഴിഞ്ഞു ഇത് ജ്ഞാനമാർഗമാണ് മറ്റേത് ഭക്തിമാർഗമാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് ഭക്തിമാർഗമാണോ നല്ലത് അതോ ജ്ഞാനമാർഗമാണോ നല്ലത് രണ്ടും രണ്ടല്ലേ പറയാറുണ്ട് ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത് ഭക്തിയും ജ്ഞാനവും രണ്ടും വ്യത്യസ്തമാണെന്ന് തീർച്ചയായും അവർ പറയും മനുഷ്യർ വിചാരിക്കുന്നു ഭക്തി ചെയ്യുന്നതിലൂടെ ജ്ഞാനം ലഭിക്കും അപ്പോൾ സദ്ഗതി ഉണ്ടാകുന്നു ഭക്തിയുടെ മധ്യത്തിൽ ജ്ഞാനത്തിന് വരാൻ കഴിയില്ല ഭക്തി എല്ലാവർക്കും വേണ്ടിയാണ് അതുപോലെ ജ്ഞാനവും എല്ലാവർക്കും വേണ്ടിയാണ് ഈ സമയം കലിയുഗത്തിന്റെ അവസാന സമയമാണ് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരുടെയും ദുർഗതിയാണ് അതുകൊണ്ടാണ് വിളിക്കുന്നത് പാടാറുമുണ്ട് മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഇപ്പോൾ ബാബയുടെ കൂട്ടുകെട്ടിലേക്ക് വരണം ഇപ്പോൾ ഭഗവാൻ ആരാണ് ആരുടെ സംഘവുമായാണ് ചേർക്കേണ്ടത് ഇത് മനസ്സിലാക്കുന്നതേയില്ല ഞങ്ങളുടെ സത്യമായ പ്രീതി അങ്ങയോടൊപ്പം യോജിപ്പിക്കുമെന്ന് സാധാരണയായി എല്ലാവരുടെയും ബുദ്ധി കൃഷ്ണനിലേക്ക് പോകുന്നു കൃഷ്ണനോടാണ് പ്രീതി യോജിപ്പിക്കുന്നതെങ്കിൽ ഗുരുക്കന്മാരുടെ ഒന്നും ആവശ്യമേ ഇല്ല അപ്പൊ കൃഷ്ണനെ തന്നെ ഓർമ്മിക്കണം കൃഷ്ണന്റെ ചിത്രം എല്ലാവരുടെയും പക്കലുണ്ട് കൃഷ്ണ ജയന്തിയും ആഘോഷിക്കുന്നുണ്ട് പിന്നെ മറ്റാരുടെയും അടുത്തേക്ക് പോകേണ്ട ആവശ്യവുമില്ല മീര ഒന്നുമായി മാത്രം കൂട്ടുകൂടിയത് പോലെ ജോലിക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും കൃഷ്ണനെ തന്നെയാണ് മീര ഓർമ്മിച്ചുകൊണ്ടിരുന്നത് വീട്ടിലിരിക്കുകയും കർമ്മം ചെയ്യുകയും കഴിക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യും അപ്പോഴൊക്കെ സത്യമായ പ്രീതി ഒരു കൃഷ്ണനുമായി വെച്ചു പ്രീതമനെയും പ്രീതമേയും പോലെ
കൃഷ്ണനെ ഓർമ്മിക്കുന്നതിലൂടെ ഫലം ലഭിക്കുന്നു. കൃഷ്ണനെ എല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു മഹിമയും പാടാറുണ്ട്. മറ്റെല്ലാ കൂട്ടുകെട്ടിൽ നിന്ന് ബുദ്ധിയോഗത്തെ അകറ്റി സത്യമായ കൂട്ടുകെട്ട് ഞങ്ങൾ അങ്ങയോടൊപ്പം യോജിപ്പിക്കും. ഇപ്പോൾ ഉയർന്നതിലും വെച്ചുയർന്നതും സത്യമായതും പരംപിതാവ് തന്നെയാണ്. എല്ലാവർക്കും സമ്പത്ത് നൽകുന്നത് ഒരേയൊരു അച്ഛനാണ്. എന്നാൽ അച്ഛനെ ആർക്കും തന്നെ തിരിച്ചറിയാനേ കഴിയുന്നില്ല. പരംപിതാ പരമാത്മാ ശിവനെന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ശിവജയന്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും വരുന്നുണ്ടായിരിക്കും. എപ്പോഴെങ്ങനെയാണ് വരുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കും തന്നെ അറിയില്ല. സർവരുടെയും സദ്ഗതി ചെയ്യുന്നുവെന്ന് ഒരു മനുഷ്യർക്കും അറിയില്ല. എന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, സദ്ഗതിയുടെ അർത്ഥം എന്താണ് ഒന്നും തിരിച്ചറിയുന്നതേയില്ല. ശിവബാബ തീർച്ചയായും സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകിയിട്ടുണ്ടായിരിക്കും. ഈ ധർമ്മത്തിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് തന്നെ ഇതറിയില്ല, മറന്നുപോയി. അപ്പൊ മറ്റുള്ളവരെങ്ങനെ മനസ്സിലാക്കും? ഇപ്പോൾ ശിവബാബയിലൂടെ നിങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്നു. നിങ്ങൾ ഈശ്വരീയ മുക്തി സേനയാണ്. മുക്തി നൽകുന്ന സേനയെന്ന് പറഞ്ഞാലും ശരി, സദ്ഗതി നൽകുന്ന സേനയെന്ന് പറഞ്ഞാലും ശരി, ഇപ്പോ നിങ്ങൾ കുട്ടികളിൽ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് ചിത്രങ്ങൾ വെച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഭാഷകൾ ഒരുപാടുണ്ട്. മുഖ്യ ഭാഷകളിലെല്ലാം ചിത്രങ്ങൾ തയ്യാറാക്കണം. ഭാഷകളുടെയും പ്രശ്നമുണ്ട്. അതിനാൽ പ്രദർശിനിയും തയ്യാറാക്കണം. ചിത്രങ്ങളിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെയധികം സഹജമായിരിക്കും. സൃഷ്ടിചക്രത്തിലും മുഴുവൻ ജ്ഞാനമുണ്ട്. ഏണിപ്പടി കേവലം ഭാരതവാസികൾക്ക് വേണ്ടിയാണ്. ഇതിൽ മറ്റൊരു ധർമ്മത്തെക്കുറിച്ചും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭാരതം അല്പം തമോ പ്രധാനമായി മാറുമ്പോൾ മറ്റു ധർമ്മങ്ങളൊന്നും ആകുന്നില്ല. എല്ലാവരും തമോ പ്രധാനമായി മാറുന്നു. അപ്പോഴവർക്ക് വേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ബുദ്ധിയിൽ സേവനത്തിനുള്ള ചിന്ത വരണം. രണ്ടച്ഛന്റെ രഹസ്യം മനസ്സിലാക്കി കൊടുക്കണം. സമ്പത്ത് രചയിതാവിൽ നിന്നാണ് ലഭിക്കുന്നത്. ലക്ഷ്മി നാരായണൻ ഭാരതത്തിലെ ആദ്യത്തെ മഹാരാജ മഹാറാണിയുമായിരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ ഭഗവതി ആയിരുന്നു എന്ന് എല്ലാ ധർമ്മത്തിലുള്ളവർക്കും അറിയാം. ശരി, അവർക്ക് ഈ സ്വർഗമാകുന്ന രാജ്യം എവിടെ നിന്നാണ് ലഭിച്ചത്? തീർച്ചയായും ഭഗവാനിലൂടെ ആയിരിക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കുക. എങ്ങനെ എപ്പോ ലഭിച്ചുവെന്ന് ആർക്കും തന്നെ അറിയില്ല. ഗീതയിൽ കൃഷ്ണന്റെ പേര് വെച്ച് പിന്നീട് പ്രളയം കാണിച്ചു. പക്ഷേ ഫലമൊന്നും തന്നെയില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ചിത്രങ്ങൾ എല്ലാ വിധത്തിലുമുണ്ട്. ലക്ഷ്മിനാരായണന്റെ ചിത്രങ്ങളുമുണ്ട്. ഒരു പക്ഷേ രൂപവും വേഷവും എല്ലാം വ്യത്യസ്തമായിരിക്കും. ആർക്കെന്തു തോന്നിയോ ആ രീതിയിൽ ഉണ്ടാക്കി. ശ്രീനാഥനും ശ്രീനാഥനെയും ഈ രാധയും കൃഷ്ണനുമല്ലേ? ശ്രീരാധയും ശ്രീകൃഷ്ണനൊന്നും കിരീടധാരിയല്ല, കറുത്തവരുമല്ല. ലക്ഷ്മിനാരായണന്റെ രാജധാനിയാണ്, അല്ലാതെ രാധയുടെയും കൃഷ്ണന്റെയും അല്ല. അനേക പ്രകാരത്തിലുള്ള ക്ഷേത്രങ്ങൾ തയ്യാറാക്കി. എന്നാൽ എല്ലാത്തിനും ലക്ഷ്മിനാരായണൻ എന്ന പേര് മാത്രമേ വെക്കൂ. ലക്ഷ്മിനാരായണന്റെ രാജധാനി എന്ന് പറയുന്നു. സീതാരാമന്റെയും രാധാകൃഷ്ണന്റെയും കുലമില്ല. ഈ കാര്യങ്ങളൊന്നും മനുഷ്യരുടെ ചിന്തയിൽ പോലും ഇല്ല. അതുകൊണ്ട് കുട്ടികൾക്കും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് അറിയാം. സേവനത്തിന് താല്പര്യമുള്ളവർ അതിനുവേണ്ടി പഠിഞ്ഞുകൊണ്ടേയിരിക്കും. ചിലർ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാലും പതുക്കെ പതുക്കെ വായു തുറക്കാനുള്ള യുക്തികൾ രചിക്കണം. വേദശാസ്ത്രങ്ങളുടെ അധ്യയനം ചെയ്യുന്നതിലൂടെ, യജ്ഞം തപം മുതലായവ ചെയ്യുന്നതിലൂടെ, തീർത്ഥയാത്രകൾ ചെയ്യുന്നതിലൂടെ പരമാത്മാവിനെ പ്രാപ്തമാക്കാൻ കഴിയുമെന്ന് പലരും വിചാരിക്കുന്നു. എന്നാൽ ബാബു മനസ്സിലാക്കി തരുന്നു, ഇതൊക്കെ എന്നിൽ നിന്ന് അകലാനുള്ള വഴികളാണ്. ഡ്രാമയിൽ എല്ലാവർക്കും ദുർഗതി പ്രാപിക്കുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. മുൻപൊക്കെ നമ്മളും പറയുമായിരുന്നു, ഭഗവാൻ ഉയരത്തിലാണ്. ഭഗവാനെ പ്രാപിക്കാൻ ആർക്കും ഏതു വഴിയിലൂടെയും പോകാം. അതുകൊണ്ട് മനുഷ്യർ ഒരുപാട് പ്രകാരത്തിലുള്ള വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തി മാർഗത്തിലെ വഴി അന്വേഷിച്ച് ക്ഷീണിക്കുമ്പോൾ ഭഗവാനെ വിളിക്കുന്നു.
അല്ലയോ പതീത പാവന, അങ്ങ് വന്ന് പാവനമാകാനുള്ള വഴി പറഞ്ഞു തരൂ. അങ്ങില്ലാതെ പാവനമാകാൻ കഴിയില്ല, ഞങ്ങൾ ക്ഷീണിച്ചുപോയി. ഭക്തി ദിനം പ്രതി പൂർണമായും ക്ഷീണിപ്പിക്കുന്നു. ഇപ്പോൾ മേളയിലൊക്കെ എത്ര ലക്ഷക്കണക്കിന് പേരാണ് വന്നു ചേരുന്നത്! എത്ര മാലിന്യങ്ങളാണ് ഉണ്ടാകുന്നത്! ഇപ്പോഴെല്ലാത്തിന്റെയും അവസാന സമയമാണ്. ഈ ലോകത്തിന് പരിവർത്തനപ്പെടണം. വാസ്തവത്തിൽ ലോകമൊന്നേയുള്ളൂ, പക്ഷേ രണ്ട് ഭാഗങ്ങളാക്കിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യർ വിചാരിക്കുന്നു, സ്വർഗവും നരകവും രണ്ടും വേറെ വേറെ ലോകമാണ്. എന്നാൽ സൃഷ്ടി പകുതി പകുതിയാണ്. മുകളിൽ സത്യത്രേതായുഗം, പിന്നീട് ദ്വാപര കലിയുഗം. കലിയുഗത്തിൽ തമോ പ്രധാനമായി മാറണം. സൃഷ്ടി പഴയതാകുന്നു. ഈ കാര്യങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നതേയില്ല. ആശയക്കുഴപ്പത്തിലാണ്. ചിലർ കൃഷ്ണനെ ഭഗവാൻ എന്നും മറ്റു ചിലർ രാമനെ ഭഗവാൻ എന്നും പറയുന്നു. ഇന്നത്തെ കാലത്ത് മനുഷ്യർ സ്വയത്തെ തന്നെ ഭഗവാൻ എന്ന് പറയുന്നു. ഞങ്ങൾ ഈശ്വരന്റെ അവതാരമാണെന്നാണ് പറയുന്നത്. ദേവതകളെക്കാളും മനുഷ്യർ സമർത്ഥരായി മാറി. ദേവതകളെ ദേവത എന്ന പേരു മാത്രമേ പറയൂ. പക്ഷേ ഇത് മനുഷ്യനെ ഭഗവാൻ എന്ന് പറഞ്ഞു കളയുന്നു. ഇതാണ് ഭക്തിമാർഗം. ദേവതകൾ സ്വർഗത്തിൽ വസിക്കുന്നു. ഇപ്പോൾ കലിയുഗമാകുന്ന ഇരുമ്പ് യുഗത്തിൽ മനുഷ്യർക്ക് എങ്ങനെ ഭഗവാനാകാൻ കഴിയും? ബാബു പറയുന്നു, ഞാൻ വരുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. അപ്പോഴാണ് എനിക്ക് വന്ന് ലോകത്തെ പരിവർത്തനപ്പെടുത്തേണ്ടത്. കലിയുഗത്തിൽ നിന്ന് സത്യുഗമായി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ശാന്തിധാമം നിരാകാരിയായ ലോകമാണ്. ഈ ലോകം സാകാരി ലോകമാണ്. നിരാകാരി വൃക്ഷത്തെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കാൻ ആ ചിത്രം വലുതാക്കി ഉണ്ടാക്കുക തന്നെ വേണം. ആകാശത്തെ പോലെ തന്നെ ബ്രഹ്മ മഹത്തത്വവും വലുതാണ്. രണ്ടിന്റെയും അറ്റം കണ്ടുപിടിക്കാൻ കഴിയില്ല. വിമാനത്തിൽ പോകാനുള്ള പദ്ധതിയെല്ലാം തയ്യാറാക്കുന്നു, എന്നാൽ അറ്റം കണ്ടുപിടിക്കാൻ കഴിയില്ല. സമുദ്രം തന്നെ സമുദ്രം, ആകാശം തന്നെ ആകാശം, അവിടെ ഒന്നും തന്നെ ഇല്ല. ഒരുപാട് പരിശ്രമിക്കാറുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കുകയാണെന്ന് കരുതുന്നു. ഇതാണ് മനുഷ്യരുടെ ബുദ്ധി. സയൻസിന്റെ അഹങ്കാരവും മനുഷ്യനിലുണ്ട്. മനുഷ്യർ എത്ര തന്നെ അറ്റം കണ്ടുപിടിച്ചാലും അവരെ മുഴുവൻ ലോകവും പൂജിക്കില്ല. ദേവതകളുടെ പൂജയുണ്ടാകുന്നു. നിങ്ങൾ കുട്ടികളെ ബാബ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. എല്ലാവരെയും ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ മൂലവചനത്തിൽ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രകാരത്തിൽ ലോകം മനസ്സിലാക്കുന്നതേയില്ല. എന്താണ് ശാന്തിധാമം? എങ്ങനെയാണ് അവിടെ ആത്മാക്കൾ വസിക്കുന്നത്? പിന്നെ എങ്ങനെ സംഖ്യാക്രമം അനുസരിച്ച് താഴേക്ക് വരുന്നു? ഇതൊന്നും ആർക്കും തന്നെ അറിയില്ല. ബ്രഹ്മതത്വത്തിൽ നിരാകാരിയായ വൃക്ഷമാണ്. സത്യുഗത്തിൽ കുറച്ചു പേരേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നതേയില്ല. ബാക്കി എല്ലാ ആത്മാക്കളും മൂലവചനത്തിൽ വസിക്കുന്നു. ഈ സാകാര ലോകം പോലെ തന്നെയാണ് മൂലവചനവും. വചനം ഒരിക്കലും ശൂന്യമാകുന്നതേയില്ല. സാകാരവചനവും മൂലവചനവും അന്തിമാകുമ്പോഴേ പരിവർത്തനം സംഭവിക്കും. കുറച്ചുപേരൊക്കെ ഈ സാകാരവചനത്തിൽ ഉണ്ടായിരിക്കും. മുഴുവൻ വചനവും ശൂന്യമായാൽ പിന്നെ പ്രളയമുണ്ടാകുമോ? പ്രളയമുണ്ടാകില്ല. അവിനാശിയായ ഖണ്ഡമല്ലേ? ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ വെക്കണം. നമുക്ക് മറ്റുള്ളവരുടെ മംഗളം ചെയ്യണമെന്ന ചിന്ത മുഴുവൻ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ബാബയോടൊപ്പം പ്രീതി ഉണ്ടായെങ്കിൽ ബാബയുടെ പരിചയം കൊടുക്കണം. ബാബ അച്ഛനാണ്. അച്ഛനിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. എങ്ങനെയാണ് സമ്പത്ത് ലഭിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയും. പറഞ്ഞുകൊടുക്കുന്നവരിലും സംഖ്യാക്രമമാണ്. ചിലർ നല്ല രീതിയിൽ പ്രഭാഷണം ചെയ്യും. ചിലർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവര് പഠിക്കണം. ഓരോ കുട്ടികൾക്കും അവനവന്റെ മംഗളം ചെയ്യണം. മാർഗം ലഭിച്ചാൽ മറ്റുള്ളവരുടെ മംഗളം ചെയ്യണം. മറ്റുള്ളവരെയും ബാബയുടെ സമ്പത്തിന്റെ അവകാശിയാക്കി മാറ്റണമെന്ന് ഉള്ളിലുണ്ടാകുമല്ലോ. ആത്മീയ സേവനം ചെയ്യണം. എല്ലാവരും പരസ്പരം മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നു. ബാബ വന്ന് ആത്മീയ സേവനം പഠിപ്പിക്കുന്നു. മറ്റാർക്കും ആത്മീയ സേവനത്തെക്കുറിച്ച് അറിയില്ല. ആത്മീയ അച്ഛനാണ്
ആത്മാക്കളുടെ സേവനം ചെയ്യുന്നത്. ഭൗതിക സേവനം ജന്മജന്മാന്തരമായി ഒരുപാട് ചെയ്തു. ഇപ്പൊ അന്തിമ ജന്മത്തിൽ ബാബ പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ സേവനം ചെയ്യണം. ഇതിൽ മാത്രമാണ് മംഗളം അടങ്ങിയിട്ടുള്ളത്. മറ്റൊന്നിലൂടെയും പ്രയോജനം ഇല്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയണം. എല്ലാ കടമകളും നിറവേറ്റണം. പ്രീതിയുണ്ടെങ്കിൽ എന്തെങ്കിലും കേൾക്കും. നമുക്കും സന്യാസം ചെയ്യേണ്ടതായി വരുമോ എന്ന് പലരും പേടിക്കും. ഇന്നത്തെ കാലത്ത് സന്യാസിമാർ ഒരുപാട് പേരുണ്ട്. കാഷായ വേഷം ധരിച്ച് രണ്ടക്ഷരം കേൾപ്പിച്ചു കൊടുത്താൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഭക്ഷണം ലഭിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും കടയിൽ ചെന്നാൽ രണ്ട് ഭൂരിയൊക്കെ കൊടുക്കും. പിന്നീട് മറ്റൊരാളുടെ പക്കൽ പോകും. വയറിന്റെ കാര്യം നടന്നോളും. ഭിക്ഷയാചിക്കുന്നവരും അനേക പ്രകാരത്തിൽ ഉണ്ടായിരിക്കും. ഈ ബാബയിൽ നിന്ന് ഒരു പ്രകാരത്തിലുള്ള സമ്പത്താണ് ലഭിക്കുന്നത്. പരിധിയില്ലാത്ത ചക്രവർത്തി പദവിയാണ് ലഭിക്കുന്നത്. സദാ നിരോഗിയായി മാറുന്നു. ധനവാന്മാർ ബുദ്ധിമുട്ടിയാണ് വരിക. പാവപ്പെട്ടവരുടെയും മംഗളം ചെയ്യണം. ബാബ ധാരാളം പ്രദർശിനികളെല്ലാം ചെയ്യിപ്പിക്കുന്നു. കാരണം ഗ്രാമീണർ ഒരുപാട് പേരുണ്ട്. മന്ത്രിമാരെല്ലാം ഈ ജ്ഞാനം വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവരും കേൾക്കാൻ തുടങ്ങും. ശരിയാണ്, മുന്നോട്ട് പോകവേ നിങ്ങളുടെ പേര് പ്രശസ്തമാകും. അപ്പോൾ ഒരുപാട് പേര് വരും. കറ കളയാൻ സമയമെടുക്കും. രാത്രിയും പകലും ആരെങ്കിലും ഇതിനായി പ്രയത്നിക്കുമ്പോൾ ചിലപ്പോൾ കറ ഇല്ലാതായേക്കാം. ആത്മാ പവിത്രമായി മാറുമ്പോൾ ഈ ശരീരവും ഉപേക്ഷിക്കും. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പ്രദർശിനിയിലും മനസ്സിലാക്കി കൊടുക്കണം. മുഖ്യമായത് മുഴുവൻ ഭാരതത്തിന്റെയും കാര്യമാണ്. ഭാരതത്തിന്റെ ഉയർച്ചയുണ്ടാകുമ്പോൾ എല്ലാവരുടെയും ഉയർച്ചയുണ്ടാകുന്നു. പ്രൊജക്ടറിനേക്കാളും പ്രദർശിനിയിലാണ് കൂടുതൽ സേവനം ഉണ്ടാകുന്നത്. പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ദിവസം തോറും നിങ്ങളുടെ പേര് പ്രശസ്തമായിക്കൊണ്ടേയിരിക്കും. 5000 വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെയുണ്ടായിരുന്നു എന്ന് എഴുതണം. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ബാബ സൂചന നൽകുന്നു, കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോകുന്നു. എന്ത് സംഭവിക്കുകയാണെങ്കിലും പറയുന്നു, ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ ആരുടെയും ബുദ്ധിയിലിരുന്നാൽ മാത്രം. പത്രത്തിൽ കൊടുത്താൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാലായി. ജ്ഞാനമാർഗത്തിൽ വളരെ ഒന്നാന്തരമായ അവസ്ഥ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓർമ്മിച്ച് ഹർഷിതമായിരിക്കുകയും വേണം. അഭ്യാസം ചെയ്താൽ പിന്നെ അവസ്ഥ വളരെ സന്തോഷകരമായി മാറുകയും ചെയ്യും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മറ്റെല്ലാത്തിൽ നിന്നും ബുദ്ധിയുടെ പ്രീതി വേർപെടുത്തി ഒരേ ഒരു ബാബയോടൊപ്പം യോജിപ്പിക്കണം. മറ്റെല്ലാവരുടെയും പ്രീതി ഒരു ബാബയോട് യോജിപ്പിക്കാനുള്ള സേവനം ചെയ്യണം. സത്യം സത്യമായ ആത്മീയ സേവാധാരിയായി മാറണം. അവനവന്റെ മംഗളം ചെയ്യണം. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. അവസ്ഥ വളരെയധികം സന്തോഷമുള്ളതായി വെക്കണം. വരദാനം: ഒരു ബാബയുടെ സ്മൃതിയിലൂടെ സത്യമായ സുമംഗലിയുടെ അനുഭവം ചെയ്യുന്ന ഭാഗ്യശാലി ആത്മാവായി ഭവിക്കട്ടെ. ഏതൊരാത്മാവിന്റെ വാക്കുകളെയും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നവരാരാണോ, ഏതൊരു അന്യാത്മാവിന്റെ സ്മൃതി സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും കൊണ്ടുവരാത്തവരാരാണോ, അതായത് ഏതെങ്കിലും ദേഹധാരിയുടെ പ്രേരണയിൽ വരാത്തവരാരാണോ, ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന സ്മൃതിയിലിരിക്കുന്നവരാണ് അവിനാശി സുമംഗലിയുടെ തിലകം ചാർത്തുന്നത്. അങ്ങനെയുള്ള സത്യമായ സുമംഗലിമാരാണ് ഭാഗ്യശാലികൾ. സ്ലോഗൻ: തന്റെ ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാക്കാൻ അന്തർമുഖിയായി അതിനുശേഷം ബഹിർമുഖതയിലേക്ക് വരും. ഓം ശാന്തി.